ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ മലയാള സിനിമ തീരെ അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ കയ്യിലായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഓൾറെഡി ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. കാരണം അത് അതിൻ്റെ ഒരു വരാൻ പോണ ഭാവിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും സിനിമയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ സഹപ്രവർത്തകർക്കായാലും എല്ലാവർക്കും. ബാബറി ദംശനത്തിന് ശേഷം ഇപ്പം ഇവിടെ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അയോധ്യയിൽ വരുന്ന പുതിയ രാമക്ഷേത്രത്തിൻ്റെ അതിൻ്റെ നിർമ്മാണം, അതിന് ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് നടക്കം, അത് ഇന്ത്യയിലെ പല മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അതിന് പിന്തുണ കൊടുത്തും പ്രാർത്ഥനയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബാബറി ദംശനത്തിന് ശേഷം മലയാള സിനിമയിലും അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടൻറ്റിൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഒരിക്കലൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എങ്ങനെയാണ് ഈ ബാബറി ദംശനത്തിൻ്റെ ഒരു അതെങ്ങനെ മലയാള സിനിമയിൽ ഒരു കണ്ടൻറ്റിൽ സ്വാധീനിച്ചിട്ടുണ്ടാവുക, പിന്നെ എസ്പെഷ്യലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതിനെ ആ ബാബറി ദംശനം എന്നുള്ള കാര്യത്തെ തന്നെ മറന്നുകൊണ്ട് വരുന്ന സപ്പോർട്ടുകൾ പല മേഖലയിൽ നിന്നൊക്കെ വരുന്ന സപ്പോർട്ടിനെയും കൂടെ കാണുമ്പോൾ? അല്ല, ഇപ്പം നടന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ അതിനെ വേറെ രീതിയിലാണ് കാണുന്നത്, കാരണം എനിക്ക് കമൻ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ മലയാള സിനിമ തീരെ അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ കയ്യിലായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. കാരണം അത് അതിൻ്റെ ഒരു വരാൻ പോണ ഭാവിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും സിനിമയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ സഹപ്രവർത്തകർക്കായാലും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സവർണ മേൽക്കോയ്മ സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങളും കഥകളും ഒക്കെ സിനിമയിൽ ഉണ്ടായത്. ഇത് ആരും ഒളിച്ചു കടത്തിയാണെന്നോ മനഃപൂർവ്വം ചെയ്താണെന്നോ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, അവരങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാരേ അല്ല. പക്ഷേ അതൊരു തരം അരാഷ്ട്രീയതയായിരുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതായിരുന്നു അന്നും ഞാനും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ടി ആർ എസ് ആഗിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മരിച്ചുപോയി അദ്ദേഹം. ഞാനും അദ്ദേഹം തമ്മിൽ ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ വളരെ അടുത്ത് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും ആശങ്കയോടുകൂടി പറയുന്ന ഒരു കാര്യം അതായിരുന്നു, അത് ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം ഒരിക്കലും അത്തരമൊരു സിനിമയിലേക്ക് നമ്മൾ പോകരുത്. ഈ ഫ്യൂഡൽ തമ്പുരാക്കന്മാരുടെ കഥ അതല്ലെങ്കിൽ ആ സവർണ ബിംബങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന കഥകളിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളൊരു ഇത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ പോലും അതിനെ നമ്മൾ നമ്മുടെ സ്വകാര്യ ഇതിൽ വിമർശിക്കാൻ തന്നെ പരസ്യമായിട്ട് വിമർശിക്കാൻ, ഇത്രയും ഭവിഷ്യത്തിലേക്ക് അത് ചെന്ന് എത്തും, ഇങ്ങനെ ഒരു ഭാവിയിൽ ഇതിൽ അത് ഇത്രമാത്രം ഇൻഫ്ലുവൻസിലേക്ക് അത് എത്തും എന്നുള്ളതിനെ കുറിച്ച് അന്നും ഞങ്ങൾ മാത്രം നമ്മളൊന്നും അങ്ങനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷേ ഒരു വിദൂര ഭാവിയിൽ ഇതൊക്കെ ദോഷം ചെയ്യുന്നുള്ളൊരു തോന്നൽ അന്നുണ്ടായിരുന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ അകലം പാലിച്ചത്. ഞാൻ വേറെ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വരിക്കാശ്ശേരി മന്നയിൽ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന റസാക്കണ അതിൻ്റെ തിരക്കഥ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അങ്ങനെ ചിന്ത വന്നത് തന്നെ അങ്ങനെയാണ്, അല്ലെങ്കിൽ വരില്ലല്ലോ. അതെനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇപ്പോൾ.